നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ഉണ്ടാക്കി നോക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് എല്ലാവരും കഴിക്കുന്നതാണ്. നമുക്കത് ഈസി ആയിട്ട് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. മഷ്റൂം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. മഷ്റൂം ആണെങ്കിലും ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ധാരാളം അവൈലബിൾ ആണല്ലോ. അപ്പം ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കി നോക്കൂ. വെരി ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദാണ് അതിന്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം കേട്ടോ. ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ബട്ടൺ മഷ്റൂമാണ് കേട്ടോ. അതിനെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ ടേബിൾ സ്പൂണിൽ മൈദ എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഒണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 2 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ബട്ടറിലുണ്ടാക്കുകയാണ് രുചി കൂടുതലുണ്ടാവുക. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ നെയ്യ് ചേർക്കുന്നത്. ബട്ടറുള്ളവർ ബട്ടർ കൊണ്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ബട്ടർ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ചേർത്ത് കൊടുക്കുകയാണ്. ഗാർലിക് നന്നായിട്ട് ആയിട്ടുണ്ട്. ഒരു ചെറിയ റെഡ് കളറൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ ചോപ്പ് ചെയ്ത ഉള്ളി ചേർക്കുകയാണ്. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. അത് ഗോൾഡൻ ബ്രൗണോ അല്ലെങ്കിൽ ബ്രൗണോ ഒന്നും കളറാവണ്ട. ഇതൊന്ന് വെന്താൽ മാത്രം മതി. ഇതിൻ്റെ പച്ചമണം, ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഉള്ളി ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂമിൽ 1/4 ഭാഗം മഷ്റൂം ഞാൻ ഈ ഉള്ളിയിൽ ചേർക്കുകയാണ്. ഇത്രയും ഭാഗം ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ട് മഷ്റൂം വെന്തു വരണം. ഇതിപ്പോൾ നന്നായിട്ടായി വന്നിട്ടുണ്ട്. മഷ്റൂമും ഒണിയനും കൂടിയിട്ട് നമുക്ക് ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ മഷ്റൂമും ഒണിയനും കൂടി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. ഇനി അതിൽ ആവശ്യത്തിന് അത് അരിഞ്ഞ് വരാനുള്ള വെള്ളം, ആവശ്യത്തിന് മാത്രം, അധികം വെള്ളം ചേർക്കരുത്, കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. നേരത്തെ നമ്മൾ വഴറ്റിയെടുത്ത പാൻ തന്നെയാണ് അത്. അതിൽ ഞാനൊരു സ്പൂണും കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂമിനെ ഒന്നും കൂടി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തു. അത് അതിൽ ചേർത്തിട്ട് ഈ നെയ്യിൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മഷ്റൂം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി അതിൽ ഒരു സ്പൂൺ മൈദ ചേർക്കുകയാണ് കേട്ടോ. മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലിനി കുറേശ്ശെ ഇട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. മൈദയുള്ള കാരണം അത് കണ്ടോ കുറുകി വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ച പാല് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം രണ്ടാമത് നമ്മൾ ഒഴിച്ച പാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മൾ അരച്ചു വെച്ച മഷ്റൂമിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഇതിലിപ്പോൾ ഇത് കണ്ടു, പേസ്റ്റ് ചേർത്തപ്പോൾ നല്ല കട്ടിയായിട്ടാണ് വന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിന് നമ്മൾ പാല് ചേർത്ത് നമുക്ക് സൂപ്പിൻ്റെ ആ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇത്രയും ലൂസായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ ഇത്രയും തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലും
ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ലൂസ് ആക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ മഷ്റൂം വഴറ്റിയപ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് ഇറ്റാലിയൻ സ്പൈസസും ചേർക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പാവുന്നതാണ്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.